ഈശോയെ എന്തുട്ടാ ഞാനീ കാണണേ എന്റെ ഫ്രാൻസിസ് പുണ്യാള പുണ്യാള അറേ ഞാനീ കാണുന്ന സ്വപ്നമല്ലല്ലോ കാര്യം എന്തൊക്കെയാണേലും ചുമ്മാതങ്ങ് കയറി വിശ്വസിക്കുന്നവരല്ല നമ്മൾ മലയാളികൾ എന്നതാണേലും തെളിവോടെയാണെന്നൊക്കെ നോക്കി ഉറപ്പിച്ചിട്ടേ നമ്മൾ വിശ്വസിക്കൂ ഇതുപോലെ ഈശോയിൽ വിശ്വസിക്കേണ്ടതിന് അവനോട് അടയാളം ചോദിക്കുന്ന പരിസ്ഥിതിയെയും നിയമജ്ഞരെയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പെട്ടെന്ന് അടയാളങ്ങൾ കാണാനുള്ള അവരുടെ ആഗ്രഹത്തെ മുളയിലെ നുള്ളിക്കൊണ്ട് യോനാ പ്രവാചകന്റെ കാര്യമൊക്കെ റെഫർ ചെയ്തിട്ട് തന്റെ കുരിശുമരണവും ഉദ്ധാനവുമായിരിക്കും ഇനി അവർക്കുള്ള അടയാളമെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൈവമായിരുന്ന അവൻ ഇത്ര കണ്ട് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളം നമ്മുടെ മാർത്തോമാ സ്ലിഹ കണ്ട് വിശ്വസിച്ച അവന്റെ തിരുമുറിവ് തന്നെയാണ് അതേ എപ്പോഴും ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളം അവരിന് വേണ്ടി സഹിച്ചതിന്റെ അവരിന് വേണ്ടി കരുതിയതിന്റെ ഉണങ്ങാത്ത മുറിവുകളും മടുക്കളും ഒക്കെ തന്നെയാവും അപ്പന്റെ കയ്യിലെ തഴമ്പും പലവുരു അടുപ്പുകല്ലിന്റെ പൊള്ളലേറ്റതിന്റെ അമ്മയുടെ കയ്യിലെ വടുക്കളും നിനക്ക് വേണ്ടി വെയിലേറ്റും വസ്ത്രം കഴുകിയും വിറകൂതിയും ഒക്കെ മങ്ങിയ അവളുടെ സൗന്ദര്യവും പ്രിയപ്പെട്ടവർ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ മങ്ങാത്ത അടയാളങ്ങളാണ് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളം നമ്മൾ തിരയേണ്ടത് ഇസ്ത്രീയുടെയാത്ത മേക്കപ്പെട്ട സിന്തറ്റിക് പുഞ്ചിരികളുള്ള മുഖങ്ങളിലല്ല മുഷിഞ്ഞ വിയർപ്പ് മണക്കുന്ന കരിപിടിച്ച ചുളുങ്ങി തുടങ്ങിയ മുറിവുകളുടെ വടുക്കളുള്ള മങ്ങിത്തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളിലാണ് ഒന്നുറപ്പാണ് ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ മുറിപ്പാടുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ടാവും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വീണ്ടും അടയാളങ്ങൾ ചോദിച്ചവരെ വീർപ്പുമുട്ടിക്കാതെ മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളങ്ങളായി കാണിച്ചു കൊടുക്കുവാൻ ചില മുറിപ്പാടുകൾ നമുക്കും ഉണ്ടാവട്ടെ നമ്മുടെ മുറിപ്പാടുകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ തിരിച്ചറിയട്ടെ